എൻ്റെ പേര് ലിനി മാത്യു. ഞാൻ സ്കോട്ട്ലൻഡിലൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച 4 അനുഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായി എനിക്ക് ലഭിച്ചത്, ഞാൻ എൻ്റെ വിസ സ്പോൺസർഷിപ്പ് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ച തന്നെ എൻ്റെ വിസ സ്പോൺസർഷിപ്പ് കിട്ടി. എനിക്ക് സ്കോട്ട്ലൻഡിലൊരു കെയർ ഹോമിൽ ജോലി കിട്ടി. അതിനുശേഷം ഞാൻ ആദ്യം സ്കോട്ട്ലൻഡിൽ പോയി. എൻ്റെ മകന് 18 വയസ്സാകാറായിരുന്നു. അവന് ഉടനെ തന്നെ അവനും വിസ കിട്ടി. എൻ്റെ കൂടെ എൻ്റെ മകനും എത്തി. പിന്നെ എൻ്റെ മകൾ, ഞങ്ങൾ ആദ്യം യു എയിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ മകൾ യു എയിൽ നേഴ്സിങ്ങിന് പഠിക്കുകയായിരുന്നു. അവളുടെ 2 വർഷമായതേ ഉള്ളായിരുന്നു കോഴ്സ് തുടങ്ങിയിട്ട്. അവിടെ കോഴ്സ് ചെയ്യാൻ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി കുറേ ബുദ്ധിമുട്ട് വന്നു. മകൾ അവിടെ പഠിക്കാൻ നേരത്തെ ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. ഞാൻ സ്കോട്ട്ലൻഡിൽ പോയി കഴിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവളുടെ പഠനം എളുപ്പം പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചു. അവൾക്ക് അവിടുത്തെ ടോപ്പ് സ്കോറിൽ ആദ്യത്തെ 4 പേരിൽ ഒരാളായിട്ട് പാസ്സായി. 4th ഇയർ കഴിഞ്ഞു, IELTS പാസ്സായി. അവൾക്ക് നല്ല സ്കോറ് ലഭിച്ചു. പിന്നെ അതിനുശേഷം അവൾക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളാണ് മാതാവ് തന്നിരിക്കുന്നത്. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും ഭയമായിരുന്നു. എനിക്ക് ഇംഗ്ലീഷൊന്നും അത്ര നന്നായിട്ടൊന്നും പറയാൻ അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, എല്ലാവരും എന്നോട് ഒരുപാട് സ്നേഹത്തിലാണ് പെരുമാറിയതൊക്കെ. ആദ്യത്തെ ആ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ അടുക്ക വരുമ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് സ്നേഹത്തിൽ പെരുമാറും. മാതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കത് സാധിച്ചത്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല, അത്രയ്ക്ക് മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ പള്ളിയിൽ, ഒരു ചെറിയ ഷ്രൈൻ, അവിടെ പോയി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ, പ്രാർത്ഥിച്ച് ഞാൻ സത്യമായിട്ട് കരഞ്ഞിറങ്ങിയപ്പോൾ, എനിക്ക് ഈ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കരഞ്ഞിറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ മാതാവിൻ്റെ വലിയൊരു മഴവില്ല, എൻ്റെ ഒരുപാട് നേരം വണ്ടിയെ യാത്ര ചെയ്തിട്ട് ആ മഴവില് മായാതെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് അവിടുത്തെ ഇൻഡക്ഷൻ നടന്നു. ഇൻഡക്ഷൻ നടന്നപ്പോഴത്തേന് ഒരു പ്രശ്നമില്ലാതെ ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവരും എന്നോട് പെരുമാറി. എനിക്ക് അവിടെ ഓരോ ദിവസവും ഓരോ നിമിഷവും മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നു. അദ്ദേഹത്തിന് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഗൾഫിൽ നിന്ന് പോയവരാണ്. ഒരു ജോലിയുടെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൾഫിൽ നിന്ന് പോയവർക്കറിയാം. അവിടെ ചെന്നിട്ട് അദ്ദേഹം വർക്ക് ചെയ്ത് അവിടെ പോർട്ടിലാണ്, ഗൾഫിൽ. അതേ സെയിം പോർട്ടിൽ തന്നെ സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്ത് കിട്ടി. അതുപോലെ നല്ല ജോലിയും നല്ല സാലറിയും എല്ലാം. ഇതെല്ലാം സത്യമായിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. എൻ്റെ കൃപാസന അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതുപോലെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ തനിയായിരുന്നു. ഞാൻ അവരെ മാതാവിൻ്റെ സംരക്ഷണം ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാപിതാക്കളെ അമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും എനിക്ക് എൻ്റെ കിട്ടിയ അനുഗ്രഹങ്ങൾ തീരത്തില്ല. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഒത്തിരി അനുഗ്രഹം കിട്ടുന്ന എൻ്റെ ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ചൊവ്വാഴ്ചത്തേനായിട്ട് തന്നെ കിട്ടും. മാതാവ് അതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഒത്തിരി സംരക്ഷണം എനിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഭക്തി വളർത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരുപാട് പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ ജോസഫ് അച്ഛനെ ഞാൻ 2-3 പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കെയർ ഹോമിൽ ഇതുപോലെ തന്നെ അച്ഛനെ ഞങ്ങളുടെ ലോഞ്ചിൽ നിന്ന് അവിടെയുള്ള ആൾക്കാരെ അനുഗ്രഹിക്കുന്നതായി ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ വേറൊരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പകലായിരുന്നു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് ഉറങ്ങി. അപ്പോഴും ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് എന്ത് നല്ല കാര്യങ്ങൾ വരുന്നു. അങ്ങനെ എന്നെ ഒരുപാട് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് പൈസ അയച്ചു കൊടുത്ത് കാരുണ്യ പ്രവർത്തി ചെയ്യാറുണ്ട്. നാട്ടിൽ വരുമ്പം ഞാൻ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ പറ്റുന്ന അത്രയും ദിവസം കുർബാന, അടുത്ത് തന്നെ പള്ളിയുണ്ട്, കുർബാന കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാര എല്ലാ മാസവും സാധിക്കുകയില്ല. കാരണം ഇംഗ്ലീഷ് പള്ളി ആയതുകൊണ്ട് അടുത്ത് കൂടുതൽ അത്രയും പറ്റത്തില്ല. മലയാളം അവസരം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്.
പിന്നെ അതുപോലെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ജപമാല എല്ലാം ചെയ്തിട്ട് വരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ, എനിക്കത് എത്രയാന്ന് പറഞ്ഞാൽ തീരത്തില്ല. ചെറുതും വലുതുമായി ഓരോ ദിവസവും പിടിച്ചു നിർത്തുന്ന ഓരോന്നും കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയാണെന്ന് എനിക്ക് ഉറച്ച് പറയാൻ സാധിക്കും. എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി കൂടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹയുമായ ഉടമ്പടി, ആ ഉടമ്പടിയിൽ 13-ാം തിരുവചനത്തിൽ 9-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നു: ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്കുമേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. ഇനി ഒരിക്കലും ഭൂമുഖത്തെ ഒരു പ്രളയത്തിലൂടെ നശിപ്പിക്കുകയില്ല. മഴവില്ല് തെളിയുമ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും എന്ന് ദൈവം നോഹയോട് പറയുന്ന തിരുവചന ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഈ മകൾ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുമ്പോൾ അതെല്ലാം ഉടമ്പടിക്ക് ശേഷം തൻ്റെ കുടുംബത്തിനാകെ, അതായത് തനിക്ക് തന്നെ ഒരു ജോലി, ഒരു വരുമാന മാർഗം, ആ വരുമാന മാർഗം ഉയർന്നതോടെയാണ് തൻ്റെ മകൾ യു കെയിൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ആ മകൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ ക്ലിയർ ആകുന്നത്. അപ്പോൾ അമ്മ ആദ്യമേ, എവിടെയാണ് അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കൃപകൾ എവിടെ വേണം, അവിടെ അമ്മ, അമ്മയുടെ മാധ്യസ്ഥം വഴി ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതാണ് ആദ്യമേ പറയുന്നത്. പിന്നീട് തൻ്റെ ഹസ്ബൻഡിന് ഒരു നല്ല ജോലി ലഭിക്കുന്നു, അതുപോലെ അവിടെയുള്ള ഓരോ കാര്യങ്ങളിലും തനിക്ക് താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം കെയർ ഹോമിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉള്ള ആ ദേശത്തുള്ളവരുമായിട്ടൊക്കെയുള്ള തൻ്റെ ഇടപെടലുകളിലൊക്കെ തനിക്കുണ്ടാകാമായിരുന്ന ഭയം, ആ ഒരു അവസ്ഥയിലൊക്കെ അമ്മ എങ്ങനെയാണ് തനിക്ക് കൂടെ നടക്കുന്ന ഒരു അനുഭവമായി മാറിയത്. അപ്പോൾ ജീവജാലങ്ങളെ ഒന്നിനെയും നശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഭൂമിയുമായി ചെയ്ത ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് മഴവില്ലൊക്കെ ഈ മകൾക്ക് കാണുവാൻ കഴിഞ്ഞു. ഈ മകൾ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുവാൻ കഴിഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട്. അതായത് അമ്മ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് അച്ഛനാണ്. അപ്പോൾ തീർച്ചയായും അച്ഛൻ്റെ ജീവിതത്തിൽ അത്രയേറെ അമ്മ അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടെ ഉടമ്പടിയെടുത്ത ഓരോ മക്കളും തങ്ങളുടെ സ്വപ്നത്തിലൂടെ അച്ഛൻ വരുന്നു, അച്ഛൻ അവരെ ആശീർവദിക്കുന്നു. താൻ ചെയ്യുന്ന കെയർ ഹോമിലെ ആ ഒരു കെയർ ഹോമിലേക്ക് വന്നിട്ട് അവിടെയുള്ള വ്യക്തികളെയാണ്, അന്തേവാസികളെയാണ് അച്ഛൻ അനുഗ്രഹിക്കുന്നതെന്നാണ് ഈ മകൾ പറയുക. അതായത് താൻ ചെയ്യുന്ന ജോലിയെ, ആ ജോലിയിൽ ഈ മകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഈ മകളെ സ്വയം ഏറ്റെടുക്കുമ്പോൾ അതിനെല്ലാം ഒരു പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള, കരുതലുള്ള കരസ്പർശമാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി. അതും ഏറ്റവും നല്ല ഒരു ഹൈ സ്കോറിൽ തന്നെ ആ മകൾക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചു. അപ്പോഴതൊക്കെ അമ്മയുടെ അനുഗ്രഹങ്ങൾ മാത്രമാണ്, പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തൻ്റെ മകളുമായി വന്ന് ഈ അമ്മ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.